தெய்வத்தின் வசனம் நன்மது செய்ய நறியூ வசனம் வசனம் அறிஞால் ஆத்மா உணரும் திருப்தி வசனம் வசனம் தெய்வத்தின் வசனம் 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 தெய்வத்தின் வசனம் എന്നാലും ആ ചാണ്ടിക്ക് ഇത് എവിടെന്നാണ് ഇത്ര പൈസ ഇട്ടിട്ട് പിടുത്തൂല്ല. ഇങ്ങനെ പോയ അവന്റെ പോക്ക് പക്ഷെ ആ എന്തായി നീ എന്ത് ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞു തന്നെ? എടാ കുഞ്ഞച്ച ഒന്നും പറയണ്ട. ഞാനൊന്നും പറഞ്ഞില്ല. അതല്ലടാ ഒരു സമാധാനം എനിക്ക്. അല്ല നീ ഇപ്പൊ ഫ്രീ ആണോ? ഞാൻ ഫ്രീ അല്ലാതെ എനിക്കൊന്നൊരു പ്രത്യേകിച്ച് പണി. അല്ല നീ എന്ത് സമാധാനം ഇല്ലെന്ന് പറഞ്ഞേ? സമാധാനം ഇല്ലാഞ്ഞിട്ട് നമ്മടെ ചാർലിയുടെ കാര്യം ഓർത്തിട്ടേ. ഏത് നിന്റെ അയലൊക്കത്തുള്ള ചാർലിയ? അതല്ലാണ്ട് പിന്നെ ഏത് ചാർലിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്? നമ്മടെ ജോസേട്ടന്റെ മോന്റെ പേര് ചാർലി എന്നല്ലേ? ആണാ? ആ ആ കൊച്ചിന്റെ പേരും ചാർലി എന്നാണോ? അതേന്ന്. അവനിപ്പോ നാലാം ക്ലാസ്സിലല്ലേ പഠിക്കണത്? ഏയ് അവ അഞ്ചാം ക്ലാസ്സിലെ. എന്റെ മോളുടെ ക്ലാസ്സിലല്ലേ പഠിക്കണേ. പുള്ളേരുടെയൊക്കെ ഒരു വളർച്ചയെ. പിന്നെ ഞാനിപ്പോ പറഞ്ഞത് എന്റെ അയൽവക്കത്തുള്ള ചാർലിയുടെ കാര്യം. അവനെന്താ പറ്റിയേ? അവനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവനിപ്പോ പണ്ടത്തെ പോലെ അല്ല. കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കണം. നീയൊന്ന് തെളിച്ചു പറയുടെ കാര്യങ്ങള്. എടാ അവനിപ്പോ പഠിക്കു പോയിട്ടേ രണ്ടാഴ്ചയായി. അതറിയോ നിനക്ക്? അതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. എടാ ഞാനും നീയൊക്കെ പണിക്കു പോയിട്ട് ഒന്നൊന്നര കൊല്ലായി. എടാ നമ്മളെപ്പോലെ അല്ല അവനിപ്പ. മര്യാദക്ക് പണിക്കും പോയി പാടുപെട്ടാണെങ്കിലും കുടുംബം നോക്കിയിരുന്നവനല്ലേ. എടാ അവൻ പണിക്ക് പോയിട്ട് അവന്റെ കുടുംബമല്ലേ നോക്കണേ, അല്ലാണ്ട് നിന്റെ കുടുംബം ഒന്നും അല്ലല്ലോ നോക്കണേ. പിന്നെ അവൻ പണിക്ക് പോവേ പണിക്ക് പോവാതിരിക്കേ നിനക്കെന്താ വിഷമം? എടാ അവൻ പണിക്ക് പോകാത്തതിൽ എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷേ അവന്റെ ജീവിത രീതിയൊന്നും ഇപ്പൊ പഴയ പോലെ അല്ല. അവൻ എവിടെ നിന്നൊക്കെയോ കുറെ കാശ് വന്നിട്ടുണ്ട്. കാശാ? അതേടാ ഞാൻ പറഞ്ഞില്ലേ ഞാനവനെ കുറെ ദിവസമായിട്ട് ശ്രദ്ധിക്കുകയാണ്. അവന്റെ ലൈഫ് സ്റ്റൈൽ ആകെ അങ്ങോട്ട് മാറി. അവനൊരു കാറെടുത്തേക്കണം നീ അറിഞ്ഞാ? കാറോ? അതെ. ഇവൻ ആരടാ? എടാ നീ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കണത്? എടാ ഒരു ടാക്സി എടുത്തിട്ട് അവനിപ്പോ അതിലൊരു ഡ്രൈവറെ വെച്ചേക്കണ്. ഇതൊക്കെ പോരാത്തതിനും പുറമെ അവന്റെ വീട് പൊളിച്ചിട്ട് പുതിയ പണിയാൻ പോണു. ഓ ഉള്ള ജോലിയും കഴിഞ്ഞി വെറുതെ തെക്ക് വടക്ക് നടക്കണ. അവൻ ഇത്രയും കാശ് എവിടെന്നാണ്? കഴിഞ്ഞ മാസമേ ഞാൻ കുറച്ച് കാശ് അവനോട് കടം ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? എന്റെ കയ്യിൽ 10 പൈസ ഇല്ലെന്ന്. ആ അവനാണ് ഇപ്പൊ ഒറ്റടിക്ക് ഇത്രയും കാശിട്ട് ഇപ്പൊ കളിച്ചോണ്ടിരിക്കണത്. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 101 അധ്യായം 5 വാക്യം. ഇതെന്തിനു മരുമായം? ഇനി അവന് വല്ല ലോട്ടറി അടിച്ചു വന്നു. എടാ ലോട്ടറി അടിച്ചാൽ നമ്മ നാട്ടുകാരെ അറിയാണ്ടിരിക്കോ? പിന്നെ ഇതെന്താ പോകുന്നത്? എന്റെ ബലമായ സംശയം അവൻ വല്ല കള്ളക്കരുതും തുടങ്ങി കാണുന്ന ഹവാല. ഹവാലയാ? ഓ ഹവാല അല്ലടാ ഹവാല. എന്തുട്ടി എന്റെ പൊന്നു ഇത് എന്തുട്ടടത്? എടാ സോറിയടാ കാലത്തെ പല്ലുതൊക്കെ മറന്നുപോയി. എന്നാൽ ഇങ്ങനെയുണ്ടത്? എടാ ഞാൻ തേക്കാന്ന് പറഞ്ഞില്ലേ? നീ ഇപ്പൊ ഇത് കേക്ക്. ഈ കാര്യം പറ. എടാ ഹവാല ഉണ്ട് അവൻ ഇത്രയും കാശ് കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല. കണ്ടാ കണ്ടാ കാറിൽ വന്നിറങ്ങിട്ട് പോണ പോക്ക് കണ്ടാ. ചാർലിയുടെ വൈഫല്ലത്? നിന്റെ കണ്ണിൽ എന്താണ് മത്തേ? ഏ ചാർലിയുടെ വൈഫിനെ കണ്ട് അറിയാൻ പാടില്ലേ? അപ്പൊ ഇതാണ് അവന്റെ പുതിയ കാറ്? എടാ ഇതാണ് അവന്റെ പുതിയ കാറും അവന്റെ ഡ്രൈവറും. നല്ല കാറല്ലേ? നീ ഇങ്ങനെ വന്നേടാ നമുക്ക് പോയി നോക്കാം. വായിങ്ങട്. Thank you.
ഹലോ അമ്മോ ചേച്ചി, ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ദിവസം വരാം ചേച്ചി. ചേട്ടനിപ്പോ ജോലി നിർത്തിക്കൊണ്ട് സമയമുണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും വരാം. എന്താ ചേച്ചി? ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് വരുന്നു. ഒരു വലിയ സൂപ്പർ മാർക്കറ്റാ ചേട്ടന്റെ മനസ്സിലുള്ളത്. ഒന്ന് രണ്ട് ബിൽഡിംഗ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെ വന്നാലും ഒരു രണ്ടു മൂന്ന് മാസം എടുക്കും എല്ലാം ഒന്ന് ശരിയാവാൻ. പക്ഷെ എല്ലാത്തിനും മുന്നേ ഒന്ന് വേളാങ്കണ്ണി പോയിട്ട് വരാന്നാ ചേട്ടൻ പറയുന്നത്. അല്ല, ട്രെയിനിനല്ല, നമുക്കൊരു കാറിനൊക്കെ പിന്നെ അതിന് പോകുന്നതല്ലേ നല്ലത്? ഇല്ലില്ല, പുതിയ വണ്ടി കിട്ടിയിട്ടില്ല. പുതിയ ഇന്നോവ ചേട്ടൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അടുത്ത മാസം കിട്ടും. എല്ലാം ദൈവാനുഗ്രഹം ചേച്ചി. അല്ലാതെ ഇനി ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ആരെങ്കിലും പ്രതീക്ഷിച്ചോ? എന്നാ ശരി മോൾ ചേച്ചി, ഞാനിതാ വീട്ടിലെത്തി. ചേട്ടനോടൊന്ന് വിളിച്ചു പറയട്ടെ ഞാൻ വീട്ടിലെത്തിയെന്ന്. ശരി ചേച്ചി, ഞാൻ വിളിക്കാം. ഇപ്പൊ എന്തായി? പോയിക്കോങ്ങട്. ഓ ഓ, പെട്ടെന്നില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? എന്നാലെന്റെ ചാർലി, നീ ഒരു പാവത്താനെ പോലെ നടന്നിട്ട് ഒതുക്കത്തിൽ പണി പറ്റിച്ചല്ലേ. അല്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അവനതിനുള്ള ബുദ്ധിയും ധൈര്യം ഒക്കെ ഉണ്ടേ. എന്തോ കേടാ അവിടെ ഇന്നേ നോക്കേ, ഇതിന്റെ അകത്തും ബുദ്ധിയും ധൈര്യം ഒക്കെ ആവശ്യത്തിലധികം ഉണ്ട്. എന്നാൽ അതേ ചുമ്മാ കള്ളക്കടത്തും കഞ്ചാവ് കടത്തലും നടത്താനുള്ളതല്ല. ജീവിക്കുന്നെങ്കിൽ, പണിക്ക് പോയില്ലെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കണം. എങ്ങനെ അന്തസ്സായിട്ട് ജീവിക്കണം? അത് നീ പറഞ്ഞു ശരി, എന്നാൽ ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അതെ, ഇത്രയും കാശനു കിട്ടണമെങ്കിൽ കള്ളക്കടത്ത് മാത്രമല്ല കഞ്ചാവ് കടത്തി എന്തായാലും ഉണ്ടാവും. സത്യം പറയട്ടോ കോശി, നീ ഇത് ആദ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇത് കാണും കേൾക്കുകയും ചെയ്തപ്പോ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ വേളാങ്കണ്ണി മാധാവിന്റെ അടുത്ത് പോവാൻ ഇവരെങ്ങനെ മനസ്സ് വന്നു? അത് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കുന്നതിന്റെ കുറ്റബോധം, അത് മാതാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് മാപ്പിറക്കണം. ഇവന് മാതാവ് മാപ്പ് കൊടുക്കുക. എവിടുന്ന്? മാതാവിന്റെ അടുത്ത് അവന്റെ വിളച്ചില്. അല്ല, ഇതിനെപ്പറ്റി നമ്മൾ രണ്ടാളും കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പോകേണ്ട ഒരു കാര്യമില്ല. പിന്നെ ചാരിയുടെ അഭ്യാസങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ അതിനി ചില ആളുകളെ നമ്മുടെ കൂടെ അങ്ങോട്ട് കൂട്ടണം. എന്നിട്ട് ഇതൊരു അജ്ഞാത ഫോൺ കോളിലൂടെ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. നിന്റെ ഐഡിയ കളിക്കട്ടെ. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. പുറപ്പാട് 23-ാം അധ്യായം 1-ാം വാക്യം. അത് നിങ്ങളുടെ നയം. പാർട്ടി എന്തു പറയുന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെറുതെ അഭിപ്രായങ്ങളെ വളച്ചൊടിക്കരുത്. ആ റോഡിന് ആ കരങ്ക ഒരു പ്രശ്നമാണെങ്കിൽ അതിനു വേണ്ട ന്യായമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളി അവിടെ ഉണ്ടട്ടാ, ആദ്യം വിളിച്ചോണ്ടിരിക്കുക. ഹേ മിസ്റ്റർ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് വാ. നമുക്ക് അവിടെ ഓഫീസിലിരുന്ന് സംസാരിക്കാം. അല്ലാതെ വാർഡിലെ പ്രശ്നം ഫോണിലൂടെ അല്ല പറയേണ്ടത്. അപ്പൊ ശരിയെന്നാ. അല്ല, ഇത് ആരൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെയുണ്ടോ കോശി? ആ പറയട കുഞ്ഞച്ച. ഞങ്ങള് ചാക്കപ്പറ്റിയേട്ടനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. നമ്മുടെ വാർഡിലൊരു പ്രശ്നം ഉണ്ടായ ആദ്യം അറിയേണ്ടത് മെമ്പറല്ലേ. പിന്നല്ലാതെ നിങ്ങളെന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കാനുള്ള പുറപ്പാടെന്ന് എനിക്ക് മനസ്സിലായി. അതിനിങ്ങനെ ചുറ്റി വളയണ്ട. ലേ, ഈ മൂക്കി തുടങ്ങി ഇങ്ങനെ തൊട്ടാ പോരെ? അതിനെങ്കിലും ചുറ്റി വളഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കണോ? എന്താടാ കോശി, കള്ളക്കടത്തും കഞ്ചാവ് കൊടുത്ത് നടത്തുന്നത് ശരിയാണോ തെറ്റാണോ? ഗംഗാട കൊണ്ടുപോകണം. എന്താ മെമ്പർ പറ?
ഒരു വാർഡ് മെമ്പറോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം എന്താ? രണ്ടുപേരും കൂടി അങ്ങനെ വല്ലതും ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ? ഏ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അകത്തായ ജാമ്യം കിട്ടാൻ വലിയ പാടാണ്. ജാമ്യം കിട്ടുകയും ചെയ്യരുത്, അകത്ത് കെടുക്കാൻ വേണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം ചേട്ടാ. ആര് തെറ്റ് ചെയ്തവരി? ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. ആരെ തെറ്റ് ചെയ്തേ? ആരാ കള്ളക്കടത്തും കഞ്ചാവുകടത്തും നടത്തിയത്? വേറെ ആരുമില്ല ചേട്ടാ, ആ ചാർലി. ഏത്? നമ്മുടെ മത്തായിച്ചേട്ടന്റെ മോനോ? അതേന്ന്. ഇതേ കേട്ടപ്പ ഇതേപോലെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാ സംഗതി ശരിയാണ്, അവന്റെ ഈ ഇടയുടെ പോക്കും വരവൊക്ക ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നാ. ഈ ഇട ഒരു കാറ് വാങ്ങിച്ചിരുന്നല്ലേ? ഒരെണ്ണം വാങ്ങിച്ചു എന്ന് മാത്രമല്ല, രണ്ടാമതൊരു കാറിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏ, നേരോ? പിന്നല്ലാതെ, ഇതൊക്കെ അവന്റെ ഭാര്യ ഫോണിൽ പറയുന്നത് ഞങ്ങൾ ഒളിച്ചിരുന്ന് കേട്ടതല്ലേ. അല്ല, ഇതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മെമ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നാട്ടുകാർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇത് അധികാര കേന്ദ്രങ്ങളിൽ, ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് മെമ്പറിന് ഈ പോലീസിലേക്ക് ഒരുപാട് പരിചയക്കാരുള്ളതല്ലേ. ഇങ്ങനെ വളർന്നു വരുന്നവൻ നമ്മുടെ വീടിനും നാടിനും വാർഡിനും ഒക്കെ മോശമല്ലേ? അല്ലേന്നോ? ആണ്. എന്ത് വില കൊടുത്ത് നമ്മളത് തടയും? നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. പ്രഭാഷകൻ, 5-ാം അധ്യായം, 10-ഉം 11-ഉം വാക്യങ്ങൾ. ഒരു പക്ഷേ ഇല്ല. എടാ, നീ ഇങ്ങ മാറിക്കേ. എങ്ങനെയാണെന്ന് ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട, അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ചേട്ടൻ ഇങ്ങ വന്നേ. എടാ, നീ വന്നടാ, നമുക്ക് സ്റ്റേഷനിലേക്ക് ഒരു അജ്ഞാത ഫോൺ കൊടുക്കാം. അയ്യോ, ഇങ്ങനെയാണോ സ്വകാര്യം പറയുന്നേ? ഇതിപ്പോ സ്റ്റേഷനിൽ കേട്ടിട്ടുണ്ടാവൂലോ. സോറി ചേട്ടാ, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഞാനൊന്ന് ആലോചിക്കട്ടെ. എടോ ചാക്കപ്പ, താനീ പറഞ്ഞ സത്യം തന്നെയല്ലേ? അവസാനം നമ്മള് നിന്റെ പറയെ ഇറങ്ങി തിരിച്ചിട്ട് നമുക്കൊരു തട്ടുകേട് സംഭവിക്കരുത്. എന്റെ പ്രസന്റ സംഗതി സത്യമാണ്. എനിക്ക് 100% ഉറപ്പായതുകൊണ്ടല്ലേ ഞാൻ പ്രസന്റോട് വന്നു പറഞ്ഞത്. കള്ളക്കടത്തും കഞ്ചാവുകടത്തും മാത്രമാണെന്നില്ല, അതിന്റെ ചുവട് പിടിച്ച് എത്ര എത്ര ബിസിനസ്സുകൾ വേറെ നടത്തുന്നുണ്ടെന്ന് ആർക്കറിയാം. എന്നാലും ഈ ചാർലി ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അവനിപ്പോ അണിഞ്ഞിരിക്കുന്നത് വെറും മുഖംമൂടിയല്ലേ. യഥാർത്ഥ ചാർലി ഒരു കള്ളക്കടത്ത് രാജാവാണെന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പൊ നമ്മളും അവന്മാരും മാത്രം. യവന്മാര്? ആ കോശിയും കുഞ്ഞച്ചനോ? ഓ, എന്നാലും ഇത് ആദ്യം മനസ്സിലാക്കി കളഞ്ഞത് ആ കോശിയാണെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് അതിശയം. എത്രയും പെട്ടെന്ന് ഈ വിവരം നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണം. ഞാൻ ആ SI സജീവൻ ഒന്ന് വിളിക്കട്ടെ. പ്രസിഡന്റെ, ഒരു മിനിറ്റ്. ദൈവം നമ്മുടെ മുമ്പ് ഒരു അവസരം വെച്ച് നീട്ടുമ്പോ അത് നമ്മൾ പുറംകാലം തട്ടിത്തെറിപ്പിക്കണോ? എന്ന് വെച്ചാ? അല്ല, പ്രസിഡന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ചാർലി ഒരു കള്ളക്കടത്തുകാരനാണെന്നുള്ള സത്യം ഇപ്പൊ അധികം ആർക്കും അറിയില്ല. ആ നിലയ്ക്ക് ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നേക്കാൾ നമുക്ക് ഗുണം ചെയ്യുന്നത് ഇത് പറയാതിരുന്നാലല്ലേ. ഹേ പ്രസിഡന്റ്, ഇനി മറത്തൊന്നും ആലോചിക്കണ്ട. നമുക്കിപ്പം ചാർലിയുടെ കൂടെ നിൽക്കാം. അവന്റെ കയ്യിൽ ആവശ്യത്തിലേറെ പണമുണ്ട്. ഒരു കഞ്ചത്തിലൊക്കെ നിന്ന അവനെ വെച്ച് നമുക്ക് പലതും നേടാം. ഇനി അങ്ങോട്ട് സുഖിച്ച് കഴിയുകയും ചെയ്യാം. ഏ, അവനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞാ അവന് നമ്മളെ കൂടെ നിർത്താതിരിക്കാനും പറ്റൂല. അല്ല, ഈ കൂടെ നിൽക്കാന്ന് വെച്ചാ നമ്മളിതൊക്കെ ചെയ്യണമെന്നാണോ പറയുന്നത്? എന്റെ പ്രസിഡന്റ്, കൂടെ നിൽക്കാന്ന് പറഞ്ഞാലേ അവൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ തെറ്റുകളല്ല എന്ന് വരുത്തി തീർക്കാനും സമൂഹത്തില് അവനൊരു നിലം വില ഉണ്ടാക്കി കൊടുക്കാനും, എന്ന് വെച്ചാ ആളുകൾക്ക് അവനെ കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യിക്കാം, അതിന് അവന് സ്വീകരണങ്ങൾ കൊടുക്കാം. അങ്ങനെ നന്മകളും സ്വീകരണങ്ങളും ആളുകളും ഒക്കെ ആവുമ്പോ അവിടെ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടാവും. മതി മതി, എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ചാക്കപ്പ, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ ഇതാരെങ്കിലും അറിഞ്ഞാലോ? അങ്ങനെ അറിയണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ പറയണം, അല്ലെങ്കിൽ ആ കോശിയും കുഞ്ഞച്ചനും പറയണം.
അവന്മാരെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്കറിയാം. അതെനിക്ക് വിട്ടേക്ക്. പ്രസിഡന്റെ, നമ്മളിപ്പോ ഒന്നിച്ചു നിന്നാ നമുക്ക് പലതുണ്ടാക്കാം. എന്തു പറയുന്നു? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത, നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവി. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. റോമ 12:2. ഏയ്, ആ ബിൽഡിംഗ് വേണ്ട. രണ്ടു നിലയെന്ന് പറയുമ്പോ സൂപ്പർ മാർക്കറ്റിന് പറ്റില്ല, അത് വല്ല ടെക്സ്റ്റൈൽ ഷോപ്പിനൊക്കെ പറ്റൂ. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമായിട്ട് കിട്ടണം. എവിടെ? ഓ, അത് കുറെ ഉള്ളിലേക്കായി പോയില്ലേ. മാക്സിമം നമുക്ക് സിറ്റി തന്നെ വേണം. എടാ, എനിക്ക് തിരക്കൊന്നുമില്ല. നീ നോക്കിയിട്ട് പറ്റിയത് വരുമ്പോ വിളിച്ചാ മതി. എപ്പോ? ഏയ് ഇല്ല, അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഈ വെള്ളിയാഴ്ച പോയാ പിന്നെ പിറ്റേ വ്യാഴാഴ്ച വരും. ശരി, അപ്പൊ അത് കഴിഞ്ഞ് വിളിച്ചാ മതി. ഓക്കെ എന്നാ. ആ കാർലി, ആ കോശി, എങ്ങോട്ടാ യാത്ര? ഒരാഴ്ച സ്ഥലത്തുണ്ടാവുന്ന് പറഞ്ഞിട്ടല്ല. ഓ, ഞങ്ങളൊന്ന് വേളാങ്കണ്ണി വരെ പോവുക. ഈ വെള്ളിയാഴ്ച പോവും. ആഹാ, ഇപ്പൊ കാറെടുത്തോണ്ട് കാറിലായിരിക്കുമല്ലോ യാത്ര. ഓ അതെ. അല്ല, അപ്പൊ ഓഫീസിന് ഒരാഴ്ച ലീവ് എടുക്കൂ. ഏയ്, ഞാൻ ആ ജോലി നിർത്തിയല്ല. ഇപ്പൊ ചെറുതായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങാനുള്ള ആലോചനയില്ല. എന്ത് ബിസിനസ്? ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാന്നാ വിചാരിക്കണ. അത് ശരി. അപ്പൊ ലോണൊക്കെ ശരിയായ? ഏയ്, ലോണൊന്നും ഇല്ലെന്നേ. അതിന്റെ കാര്യങ്ങളൊക്കെ വേറെ റെഡി ആയിട്ടുണ്ട്. ആഹാ, അല്ല ഇപ്പുള്ള ബിസിനസിന്റെ ഇടക്ക് ഈ സൂപ്പർ മാർക്കറ്റും കൂടി നോക്കാനുള്ള നേരമൊക്കെ ഉണ്ടാവുക. അല്ല, ഈ ഇപ്പൊ എന്ത് ബിസിനസ്? അല്ല, ടാക്സിയായി. ഓഹോ, അതാണ്. അത് പിന്നെ ഡ്രൈവർ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല കോശി, നീ ജോലിക്ക് എവിടെ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ശരിയായ? നമുക്ക് പറ്റിയ ജോലി ഒത്തു വരുന്നില്ലെന്നേ. അല്ല, എങ്ങനത്തെ ജോലിയാണ് നോക്കുന്നതെന്ന് പറഞ്ഞ ഞാൻ എന്റേതായിട്ടുള്ള വഴിക്കൊന്ന് അന്വേഷിക്കാം. അത് ഞാൻ നോക്കേണ്ടത്. നീ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടണത്? എന്നിട്ടിപ്പൊ കോശി, നീ ഇതിപ്പോ എങ്ങോട്ട് ഇറങ്ങിയതാ? കയ്യില് 10 പൈസ ഇല്ലാണ്ട് എങ്ങോട്ട് ഇറങ്ങാനാണ്? വെറുതെ വീട്ടിലിരുന്ന് വേറെ ഇറങ്ങണമെന്ന് വിചാരിച്ച് ചുമ്മാ ഇങ്ങോട്ട് നടക്കാനിറങ്ങിയതാ. അപ്പളാ നിന്നെ കണ്ടത്. ആകെ കഷ്ടപ്പാടാണ് കാർലി. എല്ലാം ശരിയാവും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഒരു നിമിഷം മതിയുടെ കോശി. പിന്നെ നീ ഇത് വെച്ച. അല്ല, ഇത് വെച്ചോട കോശി, ജോലിയൊന്നും ഇല്ലാതിരിക്കേണ്ടത് നിനക്ക്. ശരിക്കണ്ണാ, അന്നാ ഞാൻ പോയിക്കോട്ടെ. നിനക്ക് അത്യാവശ്യം തിരക്കണ്ടാവൂല. അല്ല, നിന്റെ വൈഫ് അവിടെ നോക്കണ്ട. ഞങ്ങളുടെ ഇല്ലേ, ഞാൻ ഇടക്കിടക്ക് വരാം. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപട ഭാഷണം ചെയ്യുന്ന പാപി ചെയ്യുന്നത് അതാണ്. പ്രഭാഷകൻ 5:9. എടാ, നീ അങ്ങനെ ചെല്ലുന്നു, വൈഫോട് നോക്കണത്. പോകണ്ട, ചെല്ലങ്ങനെ ഞാൻ വരാൻ ഇടക്കിടക്ക് വന്നത്. നീ പേടിക്കണ്ട, പോ. എന്തിനാ കോശിച്ചേട്ടൻ വന്നത്? അവൻ ചുമ്മാ വന്നതാ, പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നിന്നുപോയതാ. എന്ത് കാര്യം? ഏയ്, അവനിപ്പൊ പണിയൊന്നും ഇല്ലാതിരിക്കല്ലേ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. പണി ഇല്ലാഞ്ഞിട്ടല്ലോ, കൊണ്ടായിട്ടും പോവാഞ്ഞിട്ടല്ലേ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? എന്നാലും ആ ഷീല ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ. ആ ചേച്ചി ജോലിക്ക് പോയിട്ടല്ലേ അവരുടെ കുടുംബം കഴിയുന്നത്. എന്റെ വീനെ, ഇവൻ ഈ കോശി ജോലിക്ക് പോവാത്തത് അവന്റെ വ്യക്തിപരമായ കാര്യമാണ്. അവന് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, ബാക്കി അവനാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മളെന്തിനാ അഭിപ്രായം പറയണത്? അല്ലേട്ടാ, അയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? എന്തത്യാവശ്യം? അല്ല, ചേട്ടൻ അയാൾക്ക് കാശ് കൊടുക്കുന്നുണ്ടല്ലോ. ആ, അവൻ കാശ് ചോദിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. പക്ഷെ കൊറേ ദിവസം മുമ്പ് അവൻ എന്നോട് കുറച്ച് കാശ് കടം ചോദിച്ചിരുന്നേ. അന്ന് സഹായിക്കാൻ എന്റെ കയ്യിലില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നമ്മുടെ കയ്യിൽ പണമുണ്ട്. എന്നിട്ട് അവന്റെ ബുദ്ധിമുട്ടുകൾ പറയണ കേൾക്കുമ്പോ നമുക്ക് കണ്ടില്ലാന്ന് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ 2000 രൂപ കൊടുത്തു. ചേട്ടാ, ചേട്ടൻ അയാൾക്ക് കൊടുത്തതിൽ എനിക്ക് പ്രയാസം ഉണ്ടായിട്ടല്ല. എന്നാലും നമ്മളൊരാൾക്ക് സഹായം ചെയ്യുമ്പോ
അവർക്ക് അതിനുള്ള അർഹതയുണ്ടോന്ന് കൂടി ഒന്ന് നോക്കണം. ആരും നമ്മൾ പുറമേ കാണുന്ന പോലെ ആവണമെന്നില്ല. ഈ കോശിയെ ഞാൻ എന്റെ ചെറുപ്പം പോലെ കാണുന്നതല്ലേ. അവൻ എനിക്ക് നന്നായിട്ടറിയാം. കുറച്ച് മടിയുണ്ടെന്നേ ഉള്ളു. അവൻ ആള് വിശുദ്ധനാ. ഇത് കണ്ടാ നോക്കേ, 2000 രൂപ. അതെ 2000 രൂപ. അതിനിപ്പോ എന്താ? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ കാശി അത് എത്ര രൂപയാണെങ്കിലും നിങ്ങൾ അതൊരാൾക്ക് വെറുതെ കൊടുക്കുക? വെറുതെ കൊടുക്കാനാ? ഞാനൊക്കെ കൊടുക്കാനുള്ള കാശാണെങ്കിൽ പോലും കൊടുക്കൂല. ഞാനിന്ന് ആ ചാരയുടെ വീടിന്റെ അടുത്തുകൂടി വെറുതെ പോയപ്പോ എനിക്ക് വെറുതെ തന്നാണ് ഈ 2000 രൂപ. അവൻ പണിയെടുത്തുണ്ടാക്കിയ കാശാണെങ്കിൽ ഇത് അവൻ എനിക്ക് തരുമോ? അല്ലടാ, ഇത് ഇനി വല്ല കള്ളനോട്ടാണോ? അവന്റെ ഉദ്ദേശം ഇനി ഇവിടെ കള്ളനോട്ട് പ്രചരിപ്പിക്കലാണോ? ഞാൻ നോട്ട് തന്നെ. അത് ഞാൻ നോക്കിയതാ. ഇതാദ്യം ഞാൻ നോക്കി കള്ളനോട്ടാണെന്നാ. ഇത് ഒറിജിനൽ നോട്ട് തന്നെയാണ്. അവൻ പിന്നെന്താ നിനക്ക് ഈ നോട്ട് വെറുതെ തന്നത്? അവനൊരു മാനിനും നല്ലവരുമാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ. തെറ്റു ചെയ്യുന്നവരല്ലേ പണം കൊണ്ട് സെലിബ്രേറ്റാക്കേണ്ട ആവശ്യമുള്ളൂ. പ്രസിഡന്റ്, ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ. നമ്മുടെ നാട്ടിൽ ഒരു കള്ളക്കടത്തുകാരൻ വളർന്നു പോരാൻ നമ്മൾ അനുവദിച്ചുകൂടാ? അതെ. പ്രസിഡന്റ് ഒന്ന് എസ്ഐനെ വിളിക്ക്, എന്നിട്ട് ഈ ക്രിമിനലിന്റെ വിവരങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. നമ്മൾ ഈ വിഷയത്തില് നേരിട്ട് ഇടപെടുന്നത് ബുദ്ധിയല്ല. മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ തീരൂ. അല്ല, നിങ്ങൾ വിഷമിക്കണ്ട, അവന് എങ്ങനെ കൊടുക്കണം എന്ന് എനിക്കറിയാം. പ്രസിഡന്റ് വിചാരിച്ചാൽ നടക്കും. ഇതേപോലെ എത്ര എത്ര കൊമ്പന്മാരെ മുട്ടുകുത്തിച്ചാണെന്ന് അറിയോ പ്രസിഡന്റ്? കള്ളക്കടത്തുകാരെ? ഏയ്, രാഷ്ട്രീയക്കാരെ. ഓ, കള്ളന്മാരെ. അപ്പൊ കോശി, ഇതിനി പ്രസിഡന്റ് നോക്കിയോളും, നിങ്ങൾ പോയിക്കോ. പിന്നെ അവനെ പറ്റിയുള്ള ഈ രഹസ്യം നമ്മളല്ലാതെ മറ്റൊരാൾ അറിയില്ല. അവന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെന്നറിഞ്ഞ നമ്മുടെ ജീവന് വരാവത്ത. അതുകൊണ്ട് നിങ്ങളുടെ വായെന്ന് ഇത് മറ്റൊരാൾ അറിയരുത്. കൊറേ നിലവിലെ പറഞ്ഞ മറ്റൊരാള്? ആരായി മറ്റൊരാള്? ഓ, മറ്റേയാളല്ലടാ, മറ്റൊരാള്. ചോദിച്ചത് ഓ ചേടാ, എടാ നമ്മൾ 4 പേരും അല്ലാതെ വേറെ ആളെ അറിയരുന്ന പ്രസിഡന്റ് പറഞ്ഞ. അങ്ങനെ ജീവൻ ആപത്താണെങ്കി കൊന്നാലും ഞാൻ പറയൂല എന്ന നിങ്ങൾ കിട്ടോ. ഒരു തോക്ക അവിടെ. തോക്ക? അതെന്തിനാണ്? നമ്മുടെ ജീവൻ എന്തിനു സംഭവിച്ചാലേ. കഴിഞ്ഞ പള്ളി പെരുന്നാളിൽ കൊച്ചിരി മാതിരി കളിത്തോക്കുണ്ട്, അതിന്മേ തന്നെ എനിക്ക് നോക്കാൻ പേടിയാണ്. പിന്നെയാണ് ശരിക്കുള്ള തോക്ക്. നീ കണ്ടോ മണ്ടന്മാര്. അല്ല പ്രസിഡന്റെ, അപ്പൊ നമ്മളൊന്ന് ചാറിലേ പോയി കാണുകയല്ലേ ഇപ്പൊ തന്നെ. എന്നാവാ? എന്റെ അമ്മേ, ആ പടാരക്കാരൻ അന്തോണിയില്ലേ, അവൻ ലോകം ഉടായിപ്പണ്ട. അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ചാണ്ടല്ല ഒന്നെങ്കിൽ 3/4 കിലോ അല്ലെങ്കിൽ 900 ഗ്രാം ഉണ്ടാവണമെന്ന് നാട്ടുകാർ പറഞ്ഞത്. എന്റെ അമ്മ അമ്മ എന്തിരിപ്പാ ഇരിക്കണത്? ഇപ്പൊ എന്റെ ഇരിപ്പനായി കുറ്റം. നാട്ടുകാരുടെ മുഴുവൻ കുറ്റം പറഞ്ഞു കഴിഞ്ഞു. അല്ല, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക? എന്താണമ്മേ, ഈ വേലയും കൂലിയില്ലാതെ എങ്ങനെ ജീവിക്കൂടാ? ആ പെണ്ണൊരുത്തി ജോലിക്ക് പോയി കിട്ടണത് കൊണ്ടല്ലേ ഇപ്പൊ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ. എടാ, നിനക്ക് നാണമുണ്ടോടാ? അതൊക്കെ ആ ചാർലിയെ കണ്ടുപിടിക്ക. അവനൊക്കെ കണ്ടു പഠിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലും പോയി കിടക്കേണ്ടി വരും. ജയിലിലാ? അതെന്ത് കാര്യത്തിനാണ്? എന്റെ അമ്മ അവന് കള്ളക്കടത്തും കഞ്ചാവ് കൊടുത്തല്ലേ പണി. എന്റെ വ്യാകുല മാതാവേ. ഓ, ആരാടാ ഈ ഇല്ലാവചനം പറഞ്ഞത്? ആരെങ്കിലും പറയണോ? കണ്ടാലറിഞ്ഞൂടെ, അല്ലെങ്കിൽ തന്നെ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ കാശ് എവിടുന്ന്? അവനത് കേക്കണ്ട. അവനെ പറ്റിയ കുറ്റം പറഞ്ഞാലേ അവൻ നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. പിന്നെ ഉവ, അവരിങ്ങോട്ട് വരട്ടെ. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ വരെ തേരാപ്പാട് നടന്നവൻ ഇപ്പൊ ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യാൻ പോണത് എങ്ങനെയാണെന്ന്? എങ്ങനെ കാറ് മേടിക്കാൻ പോണു? അവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഷെയർ കിട്ടിട്ട്. ഷെയറാ? അതേടാ, ചാർലിയും പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ. രണ്ടുപേരുടെയും കുടുംബക്കാരതുകൊണ്ട് വഴക്കായിരുന്നു. ഇപ്പൊ ബീനയുടെ വീട്ടിലെ വഴക്കൊക്കെ മാറി.
അവരൊന്നിക്കേണ്ടി വരും. ചാർലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടേ, വീനയുടെ അപ്പം കൊടുത്ത കാശ് കൊണ്ടാണ് അവരിപ്പം ബിസിനസ് തുടങ്ങാൻ പോകുന്നത്. വീന വലിയ കാശുകാരന്റെ ഒറ്റ മകളല്ലേ, അവരുടെ കാശ് കൊണ്ട് അവരിഷ്ടമുള്ളത് ചെയ്യട്ടെ, അതിന് നിനക്കെന്താണ്? പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 28:13. പ്രസിഡന്റ്, ഞാൻ ഒരു കാര്യം പറയാനിട്ട് വന്നാണ്. മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്നവരെ പറ്റി ഇങ്ങനെ അപവാദം പറയാൻ നിനക്ക് നാണം ഉണ്ടോടാ? നിന്റെ വാക്കും കേട്ടിട്ട് അവിടെ ചോദിക്കാൻ ചെന്ന ഞങ്ങളെ ഉണ്ടല്ലോ, ആ ചാർലി പിടിച്ച് പോലീസ് ഏൽപ്പിക്കഞ്ഞത് ഭാഗ്യം. അല്ല, ഞാനൊന്നും പറയട്ടെ, നീയൊരു അക്ഷരം വേണ്ടരുത്. വലിയ ഇടങ്ങേറി പിടിച്ച പണിയായി പോയല്ല പ്രസിഡന്റ്. എടാ, ഇന്നലെ പറമ്പിൽ പണിയെടുത്തോണ്ടിരുന്ന എന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ട കുരുത്തക്കേടിന് കൂട്ടി നിർത്തിയിട്ട് പണിയെടുത്ത് ജീവിക്ക. ഇതൊന്നും വേണ്ട. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. 1 Petros 3:10. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത് ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 6803 ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. നന്മത ചെയ്യാൻ അറിയൂ വചനം, വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം.